എനിക്ക് പിന്നിൽ ഫെൻസിംഗ് കെട്ടിത്തിരിച്ചിരിക്കുന്ന വിശാലമായ ഈ ഭൂമിയാണ് 2015 കെ വി തോമസിന്റെ മക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദേവികുളം സബ് രജിസ്ട്രാർ ഓഫീസിൽ 2015 ഒക്ടോബറിലാണ് ഭൂമി രജിസ്ട്രേഷൻ നടന്നത്. മകൾ രേഖ തോമസിൻ്റെയും ബിജു തോമസിൻ്റെയും ജോ തോമസിൻ്റെയും പേരുകളിലായി 7 ഭൂമി ഇടപാടുകൾ നടന്നു. ഒരു പ്രമുഖ വ്യാപാരിയുടെ കൈവശമിരുന്ന ഭൂമി ഒന്നായി വാങ്ങി 3 മക്കളുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ആൺമക്കളായ ബിജു തോമസിൻ്റെ പേരിൽ 3.5 ഏക്കർ ഭൂമിയും ജോ തോമസിൻ്റെ പേരിൽ 2.33 ഏക്കർ ഭൂമിയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മകൾ രേഖ തോമസിൻ്റെ പേരിൽ 2.68 ഏക്കർ ഭൂമിയുണ്ട്. കോവിലൂർ ചിലന്തിയാർ റോഡിൽ ഒറ്റ പ്ലോട്ടായി കിടക്കുന്ന ഭൂമി 7 അടി ഉയരത്തിൽ വേലികെട്ടി തിരിച്ചിട്ടുമുണ്ട്. ഈ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. നിർദ്ദിഷ്ട കുറിഞ്ഞി ഉദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ചിലന്തിയാർ. കൊട്ടക്കാമ്പൂർ വട്ടവട മേഖലയിൽ ഭൂമി വാങ്ങിക്കൂട്ടിയ കോൺഗ്രസ് നേതാക്കളുടെ വിവരങ്ങളും പുറത്തുവരികയാണ്. ഈ മേഖലയിലെ ഭൂമി പ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസ് സമരങ്ങളുടെ ശക്തി കുറയുന്നതിനുള്ള കാരണവും മറ്റൊന്നല്ല. വട്ടവടയിൽ നിന്നും ക്യാമറമാൻ ജസ്റ്റിൻ മാത്യുവിനൊപ്പം ജീവ് ടോം മാത്യു, മാതൃഭൂമി ന്യൂസ്.